ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എംആൻസി. നിങ്ങൾ എല്ലാവർക്കും എംആൻസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇത് നിങ്ങളുടെ ജോസഫ് സാറാണ്. ഇന്ന് ഞാൻ ക്ലാസ് ആയിട്ടും അല്ല, ക്ലാസ് എടുക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ക്ലാസ് എടുക്കാനാ വന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇരുന്നിട്ട് പറയത്തില്ല. നിങ്ങൾക്കറിയാം, നിന്നേ ക്ലാസ് എടുക്കാറുള്ളൂ. കൂടാതെ എന്റെ പുറകിൽ ഒരു വൈറ്റ് ബോർഡും കാണും, ഒരു മാർക്കറൊക്കെ എന്റെ കാണുമായിരുന്നു. ഇത് അതൊന്നുമില്ല. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ്. ഇൻഫർമേഷൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അതായത് ഞാൻ യൂട്യൂബ് ചാനല് ഒരു മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവില് പരാജിതരായ ഈ കൊല്ലം 2020 പ്ലസ് ടു എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ പ്ലസ് ടുവിൽ പരാജിതരായ കുട്ടികളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. കാര്യം എനിക്ക് ഞാൻ ഓൾറെഡി എന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. കാര്യം ഇതായിരുന്നു, ഞാൻ സാധാരണ പ്ലസ് ടുവിന് തോറ്റ കുട്ടികൾക്കായിട്ട് സേയുടെ ഒരു ബാച്ച് സാധാരണ നടത്തുന്നതായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഒരിടത്തും ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു ക്ലാസ് ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ പ്ലസ് ടു സേ ബാച്ച് സേ കോച്ചിങ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ക്ലാസ് ഒരു ലെക്ചേഴ്സ് ഒരു 15 ക്ലാസ്സുകൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം, നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് പോയി കാണാം. 15 ഇന്ന് ഞാൻ എന്താണ് വീഡിയോ എടുക്കുന്നത്, അതിനു മുമ്പ് 15 ലെക്ചേഴ്സ് ഞാൻ ഓൾറെഡി നിങ്ങൾക്കായിട്ട് പരാജിതരായ കുട്ടികൾക്കായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ ചെയ്യുന്ന ഉൾക്കൊണ്ട ഒരു കാര്യം ഇതാണ്, കാര്യം അതവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനകത്ത് ഈ പ്ലസ് ടു എന്നെ കൊണ്ടായിട്ട് പല കുട്ടികളും ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ എന്നാ എക്സാമിനേഷൻ, സാറേ എന്നാ പരീക്ഷ, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല സാറേ, ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ പഠിച്ചിട്ടുള്ള കാര്യമാണോ സാറേ. കോളേജിന്റെ എക്സാമിനേഷൻ, കോളേജ് ഇപ്പം അടുത്ത 2020 അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ തുടങ്ങി കഴിഞ്ഞു സാറേ. അപ്പൊ അങ്ങനെ പല ചോദ്യങ്ങൾ കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരുന്നു, എന്നാണ് പ്ലസ് ടുവിന്റെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ടാകുന്ന എന്നായിരുന്നു എന്ന് അവർക്ക് അറിയണമായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത ഇന്ന് ഞാൻ അറിയിക്കുകയാണ്. 28 അതായത് ഇന്ന് 28/2020 കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഒക്കെ ഉണ്ടായി. സെപ്റ്റംബർ 22 മുതൽ സെപ്റ്റംബർ 26 വരെ ആണ് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ സേയുടെ പരീക്ഷ നടത്തപ്പെടുന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എന്താ എക്സാമിനേഷൻ, എന്നാ പ്ലസ് ടു സേയുടെ എക്സാമിനേഷൻ വരുന്നതായിരിക്കും? ഇറ്റ് വിൽ സ്റ്റാർട്ട് ഓൺ സെപ്റ്റംബർ 22. അപ്പോൾ 4 ദിവസം, 22, 23, 24, 25, 26, 5 ദിവസം ഉണ്ടാവും നിങ്ങൾക്ക് എക്സാമിനേഷൻസ്. എനിക്ക് തോന്നുന്നത് 5 ദിവസത്തെ എക്സാമിനേഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡേറ്റ് കിട്ടി എന്നാൽ അപ്പോൾ നിങ്ങൾ തയ്യാറെടുക്കുക. നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാക്സിന്റെ ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകുകയും ഉണ്ടാവും, യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഒരു യൂട്യൂബ് ചാനലല്ല ഒരു MNCയുടെ ഓൾ കേരള ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം, കൂടെ ഉണ്ടാകണം. ഇനിയും ക്ലാസ്സസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇനി വേറൊരു വീഡിയോടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് മാത്സിന് കൂടുതലായിട്ട് പഠിക്കേണ്ടത്, വെയിറ്റേജ് അനുസരിച്ച് എന്നുള്ള ഒരു വീഡിയോ കൂടി ഞാൻ ഉടനെ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് വേണം, നിങ്ങൾ തയ്യാറെടുക്കുക, ബി പ്രിപ്പേർഡ്. ഓക്കെ, അതാണ് അത്യാവശ്യം, ബി പ്രിപ്പേർഡ്. എന്താണ്, 22 എക്സാമിനേഷൻ ഉണ്ട്. സേ എന്ന് പറഞ്ഞാൽ സേ വേ ഇയർ, ഒരു വർഷം നിങ്ങള് ലാഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സേ എക്സാമിനേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതി വിജയിക്കുക. ആ ഒരു ദൃഢമായ വിശ്വാസം കൊണ്ടാകണം. വിശ്വാസം മാത്രം പോരാ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും വേണം, പഠിക്കുകയും വേണം. അതിനൊരു സപ്പോർട്ട് ഞാൻ തരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. തീർച്ചയായിട്ടും ആ പുതിയ വ്യൂവേഴ്സ് വല്ലതും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്ലസ് ടു ഹയർ സെക്കൻഡറി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കോളേജ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ചാനൽ വരെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് എപ്പോഴും വേണം. തീർച്ചയായിട്ടും ആരെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് പ്രസ് ദ ബെൽ ബട്ടൺ ടു ഗെറ്റ് യുവർ നോട്ടിഫിക്കേഷൻ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എന്തിനാ, നമ്മുടെ ക്ലാസ്സിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതോടെ കൂടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നമ്മുടെ ന്യൂസ് അറിഞ്ഞിട്ട്. അപ്പം സെപ്റ്റംബർ 22 മുതൽ 26 വരെ 5 ദിവസം നിങ്ങൾക്ക് പ്ലസ് ടുവിന്റെ സേയുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നതായിരിക്കും. അതിന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ടൈം ടേബിൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതും നിങ്ങൾക്ക് കാണാം. അതിന്റെ സർക്കുലറും ഞാൻ ഒരു പ്രൂഫിന് വേണ്ടി ഈ വീഡിയോയുടെ എൻഡിലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ മറക്കരുത്, സെപ്റ്റംബർ 22 മുതൽ 26 വരെയുള്ള ഡേറ്റിലാണ് എക്സാമിനേഷൻസ് നടത്തപ്പെടുന്നത്. നിങ്ങളത് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഓൾ യുവർ ബെസ്റ്റ്, യു വിൽ സക്സീഡ്.
and you can save a year with all my prayers and wishes. Thank you for watching. Have a nice day.